നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഇനി ഓർമ്മ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അന്ത്യയാത്രയാണ് കേരളം കണ്ടുകൊണ്ടിരുന്നത്. അർജുന് അന്തിമോപചാരം അർപ്പിച്ച് ഉറ്റവരും ഉടയവരും നാട്ടുകാരും രക്തബന്ധങ്ങളും. അർജുന്റെ ലോറി ഉടമ മനാഫും ഈ ദൗത്യത്തിൽ പങ്കാളിയായ മാൽപ്പ അടക്കമുള്ളവർ അർജുന് അന്തിമോപചാരം അർപ്പിച്ചു. അനിയൻ അഭിജിത്തും ബന്ധുക്കളും അടക്കമുള്ളവർ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തു. വീട്ടിനുള്ളിൽ കുടുംബം അർജുന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം ഉറ്റത്തെ പന്തലിൽ പൊതുദർശനത്തിന് വച്ചു. അർജുന്റെ മൃതദേഹം സംസ്കാരത്തിനായി ചിതയിലേക്കെടുത്തു. അച്ഛന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന അർജുന്റെ മകൻ ഏവർക്കും കണ്ണീർ കാഴ്ചയായി മാറി. ഒരു ഘട്ടത്തിൽ അച്ഛന്റെ മൃതദേഹത്തിനരികിൽ നിന്ന് മകൻ പൊട്ടിക്കരയുന്ന കാഴ്ചയും നാം കണ്ടുകഴിഞ്ഞു. അർജുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. 1 കിലോമീറ്ററോളം നീളത്തിൽ വരിയിലാണ് ആളുകൾ അർജുനെ അവസാനമായി കാണാൻ നിരന്നു നിന്നത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം അവസാനമായി വീട്ടിലെത്തിക്കുകയായിരുന്നു. കുടുംബാംഗങ്ങളും നാട്ടുകാരും അവസാനമായി അർജുന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഒരു നാട് മുഴുവൻ കണ്ണീരിൽ അലിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ കണ്ടത്. കാർവാർ MLA സതീഷ് സെയിൽ, ഈശ്വർ മാൽപ്പെ, MK രാഘവൻ MP, ഷാഫി പറമ്പിൽ MP, മന്ത്രി AK ശശീന്ദ്രൻ, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, അഹമ്മദ് ദേവർകോവിൽ MLA, KM സച്ചിൻദേവ് MLA, ലിൻഡോ ജോസഫ് MLA, മേയർ ബീന ഫിലിപ്പ്, PK ഫിറോസ്, KM അഭിജിത്ത്, A പ്രദീപ് കുമാർ, P ഗവാസ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിനെ അനുഗമിച്ച് വിലാപയാത്ര 9:30 കണ്ണാടിക്കലിലെ ജനങ്ങൾ തിങ്ങിനിറഞ്ഞ അമരാവതി എന്ന വീടിനരികിലേക്ക് എത്തിയത്. അവിടെ നിന്നും വീട്ടിലേക്കുള്ള വഴി നീളെ ആംബുലൻസിനെ അനുഗമിച്ച് ഒരു കൂട്ടം ആളുകൾ ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. മുദ്രാവാക്യം വിളിച്ചാണ് അർജുനെ നാട് ഏറ്റുവാങ്ങിയത്. ആദ്യം ബന്ധുക്കൾക്ക് മാത്രം കുറച്ചു സമയം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമയം അനുവദിച്ചു. പിന്നീട് നാട്ടുകാർക്കും അർജുന് ആദരമർപ്പിക്കാനായി പല നാടുകളിൽ നിന്നെത്തിയവർക്കുമായി പൊതുദർശനത്തിന് വയ്ക്കുകയായിരുന്നു. വഴിയിലുടനീളം അർജുന് ആദരം കിട്ടി. വീടിന് സമീപത്തെത്തിയപ്പോൾ പോലീസിന് ആളുകളെ നിയന്ത്രിക്കാൻ പാടുപെടേണ്ടി വന്നു. തുടർന്ന് കുറച്ചാളുകൾ മാത്രമായി കടത്തിവിടാൻ തുടങ്ങി. വീടും പരിസരവുമെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അർജുനെ അവസാനമായി കാണാൻ ഓടിയെത്തിയവരുടെ നിര. നാട്ടുകാരുടെ പ്രതികരണമാണ് ഏറെ വേദനിപ്പിച്ചത്. അവസാന നിമിഷം വരെ ഏവരും വിചാരിച്ചിരുന്നത് അർജുൻ മടങ്ങി വരും എന്ന് തന്നെയായിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്കെല്ലാം വിഫലമായിട്ടാണ് കാര്യങ്ങൾ എത്തിയതെന്ന വിലാപത്തിലാണ് നാട്ടുകാർ. ജീവനോടെ മോനെ കിട്ടാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നു, എന്തു ചെയ്യാൻ, ദൈവം അവനെ തന്നില്ല എന്ന് വിതുമ്പിയ നാട്ടുകാർ. അർജുനെ കിട്ടിയോ എന്നറിയാൻ കാത്തിരുന്ന ദിവസങ്ങൾ കാത്തിരുന്ന നാട്ടുകാർ. പക്ഷേ ജീവനോടെ അർജുനെ ദൈവം തിരിച്ചു തന്നില്ല എന്ന പരിഭവമാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. അത്രയ്ക്ക് പ്രിയങ്കരനായിരുന്നു അർജുനെ നാട്ടുകാർക്ക്. എല്ലാവരും ദുഃഖത്തിലാണ്. കണ്ണാടിക്കൽ എന്ന സ്ഥലം പറയുമ്പോൾ അർജുന്റെ സ്ഥലമാണോ എന്നാണ് ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നതെന്നും നാട്ടുകാർ പ്രതികരിച്ചു. കുട്ടികൾ പോലും നിരന്തരം അർജുനെക്കുറിച്ച് ചോദിക്കുമായിരുന്നുവെന്നും നാട്ടുകാർ വിതുമ്പലോടെ ഓർക്കുന്നു. കോവിഡ് സമയത്തും പ്രളയ സമയത്തും നാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അർജുനെന്ന് നാട്ടുകാർ ഓർത്തെടുക്കുകയാണ്. അർജുന സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ നാട്ടുകാരുടെ കണ്ണുകളിലും ദുഃഖം നിഴലിച്ചു കിടന്നു. ജൂലൈ 8 ഒരു പിടി സ്വപ്നങ്ങളുമായി അർജുൻ കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിലെ വീടിന്റെ പടിയിറങ്ങി പോയത്. 82 അവസാനമായി അർജുൻ ആ വീട്ടിലേക്ക് തിരിച്ചെത്തി ചേതനയറ്റ്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് അർജുൻ മടങ്ങുന്നത്. പ്രിയതമയും പൈതലിനെയും ഒറ്റയ്ക്കാക്കി അർജുൻ മടങ്ങിയിരിക്കുന്നു. പ്രാരാബ്ദങ്ങൾക്കിടയിൽ അർജുൻ പണിത വീടിന്റെ അകത്ത് അവസാനമായി അർജുനെ കിടത്തിയപ്പോൾ ചുറ്റും മുഴങ്ങിയത് പൊട്ടിക്കരച്ചിലുകൾ. വീടിന് ഞാൻ വന്നിട്ട് പെയിന്റ് അടിച്ചോളാം, സാധനങ്ങളെല്ലാം വന്നിട്ട് വാങ്ങാം, അമ്മയോട് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ പറയണം, അച്ഛൻ വേവലാതിപ്പെടേണ്ട. ജൂലൈ 15 രാത്രി അർജുൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത് ഇത്ര മാത്രമായിരുന്നു. അത് മാത്രമാണ് ആ വീട്ടുകാർക്ക് അർജുന്റെ അവസാന വാക്കുകളായി ഓർക്കാൻ കഴിയുന്നത്. 3 സഹോദരങ്ങളും അച്ഛനും അമ്മയും അടങ്ങിയ കുടുംബത്തെ സംരക്ഷിക്കാൻ ചെറുപ്രായത്തിൽ വളയം പിടിക്കാനിറങ്ങിയ അർജുൻ ഇനി ഇല്ല എന്നത് ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. തേങ്ങലോടെ കുടുംബവും വിതുമ്പലോടെ ഒരു നാടും അർജുനെ യാത്രയാക്കിയിരിക്കുകയാണ്. കേരളം ഒന്നടങ്കം നോവായി മാറിയിരിക്കുകയാണ് അർജുൻ. 2024 ജൂലൈ 16 രാവിലെ 8:30 ഉത്തരകന്നഡ ജില്ലയിലെ അങ്കോളയ്ക്കടുത്ത് ശിരൂരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ ആ പ്രദേശത്തെ ആകെ കവർന്നെടുത്തത്. ശിരൂരിലെ വലിയ മല മുഴുവനായി താഴേക്ക് പതിക്കുകയായിരുന്നു. പിന്നാലെയാണ് അർജുനെ ട്രക്കുമായി കാണാതായെന്ന് പരാതിയുമായി കുടുംബം രംഗത്ത് വന്നത്.
ബെൽഗാമിൽ നിന്ന് അക്കേഷ്യ മരങ്ങൾ കയറ്റിക്കൊണ്ടു വരികയായിരുന്നു അർജുൻ. എന്നാൽ അർജുനെ കാണാനില്ല എന്ന പരാതിയുമായി കുടുംബം രംഗത്ത് വന്നപ്പോൾ ആദ്യമൊന്നും വലിയ രീതിയിലുള്ള ഗൗരവകരമായൊന്നും സർക്കാർ അതിനെ സ്വീകരിച്ചിരുന്നില്ല. കർണാടക സർക്കാരിന്റെ തെരച്ചിൽ പേരിന് മാത്രമായി ഒതുങ്ങി. ഇത് കുടുംബത്തെ വല്ലാതെ വലച്ചു. കുടുംബം പരാതിപ്പെട്ടു. കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത നൽകി. ഇതോടെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെട്ടു. തെരച്ചിൽ നടത്താൻ കർണാടക തയ്യാറായി. കർണാടക പോലീസും ദേശീയ ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും തെരച്ചിൽ ഊർജിതമാക്കി. ജൂലൈ 19 നാവികസേനയും 20 റഡാർ സംഘവും എത്തി. റഡാർ ഉപയോഗിച്ചുള്ള ഭൂഗർഭ സ്കാനിംഗ് ജൂലൈ 20 നടന്നു. അർജുൻ ഉൾപ്പെടെ 3 കാണാമറയത്ത്. രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ സൈന്യം വേണമെന്ന് കുടുംബം പിന്നാലെ ആവശ്യപ്പെട്ടു. ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും സംഘം ശിരൂരിലെത്തി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലം സന്ദർശിച്ചു. തുടക്കം മുതൽ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ നടത്തിയ ഇടപെടൽ അതിനിർണായകമായി മാറി. കാർവാർ SPയും കളക്ടറും നിർദ്ദേശങ്ങൾ നൽകി സജീവമായി വിഷയത്തിൽ ഇടപെട്ടു. സൈന്യത്തിൽ നിന്നുള്ള ഒരു സംഘം ഉദ്യോഗസ്ഥർ ജൂലൈ 21 ശിരൂരിലെത്തിയെങ്കിലും തെരച്ചിൽ വിജയം കണ്ടില്ല. കനത്ത കാറ്റും മഴയും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി. 22 കരയിലും ഗംഗാവലിപ്പുഴയിലും തെരച്ചിൽ. ഡീപ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറി കരയിലില്ലെന്ന് കണ്ടെത്തി. പിന്നീട് സംശയം അത് പുഴയിലേക്ക് പതിച്ചിരിക്കാമെന്നായി. ഐബോർഡ് സോണാർ സംവിധാനവും തെരച്ചിലിനെത്തിച്ചു. റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രബാലന്റെ നിർദ്ദേശത്തിൽ കൂടിയായിരുന്നു തെരച്ചിൽ നടന്നത്. തുടർന്ന് ലോറിക്കായി ഗംഗാവലിപ്പുഴയിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന തിരച്ചിൽ. ലോറിയുടെ ഭാഗങ്ങൾ പുഴയിൽ കണ്ടെത്തിയെന്ന് കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരിച്ചു. നദീതീരത്തെ മണ്ണ് ലോങ് ബൂം എക്സവേറ്റർ ഉപയോഗിച്ച് നീക്കം ചെയ്തെങ്കിലും ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തീരത്ത് നിന്ന് 132 അകലെയാണ് ലോറിയെന്ന് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തി. സോണാർ പരിശോധനയിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തി. മോശം കാലാവസ്ഥയും ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും സംഘവും എത്തി 8 മുങ്ങിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. 13 തിരച്ചിൽ പരാജയപ്പെട്ടതോടെ കൂടുതൽ യന്ത്രങ്ങൾ വരുന്നതുവരെ പരിശോധന നിർത്തിവെക്കാൻ ജൂലൈ 28 കർണാടക സർക്കാർ തീരുമാനിച്ചു. 1 തിരച്ചിൽ നടന്നില്ല. തെരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമെന്നായിരുന്നു സർക്കാർ അറിയിച്ചത്. August 14 വീണ്ടും തെരച്ചിൽ ആരംഭിച്ചു. ഈശ്വർ മാൽപ്പയും നേവിയും തെരച്ചിലിറങ്ങി. ചില നിർണായക സൂചനകൾ കിട്ടി. പിന്നീട് നിർത്തിയ തെരച്ചിൽ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചതോടെയാണ് 20 വീണ്ടും തുടങ്ങിയത്. തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ചില ഭാഗങ്ങളും തടികഷ്ണങ്ങളും കിട്ടി. വിവിധ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടന്നത്. ഒടുവിൽ കരയിൽ നിന്ന് 65 അകലെ ഗംഗാവലിപ്പുഴയുടെ 12 ആഴത്തിൽ നിന്ന് അർജുന്റെ ട്രക്കും മൃതദേഹവും കണ്ടെത്തി. അപകടം നടന്നതിന്റെ 72 അത് കിട്ടിയത്. തുടർന്ന് ഇന്നലെയോടെ മൃതദേഹം അർജുന്റേത് തന്നെയെന്ന് DNA പരിശോധനയിൽ തെളിയുകയായിരുന്നു. കുടുംബത്തിന് മൃതദേഹം വിട്ടുകൊടുക്കുകയായിരുന്നു. കേരളത്തിന്റെ ആകെ നൊമ്പരമായി അർജുൻ മടങ്ങിയിരിക്കുകയാണ്. അർജുന്റെ കുടുംബത്തിന് ഈയൊരു വിയോഗം അതിജീവിക്കാനാകട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് കേരളം ഇപ്പോൾ നടത്തുന്നത്. പതിവായി ലോറിയുമായി യാത്ര ചെയ്തിരുന്ന അതേ വഴിയിലൂടെയായിരുന്നു അന്ത്യയാത്രയ്ക്കായി വീട്ടിലേക്കുള്ള അർജുന്റെ മടക്കവും. വെള്ളിയാഴ്ച വൈകിട്ട് 6 കാർവാർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ അർജുൻ തിരിച്ചു മടങ്ങിയത്. സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനുമാണ് ഒപ്പമുണ്ടായിരുന്നത്. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും കണ്ണാടിക്കലിലെ വീടുവരെ എത്തിയിരുന്നു. കോഴിക്കോട്ടേക്ക് തിരിക്കുന്നതിനിടെ ഒരിക്കൽ കൂടി ശിരൂരിലെ ആ ദുരന്ത സ്ഥലത്ത്, അർജുന്റെ ജീവൻ കവർന്ന ആ സ്ഥലത്ത് വാഹനവ്യൂഹം നിർത്തി. സങ്കടം തളം കെട്ടി നിന്ന അവിടെ 5 സർവരും ഒരു പ്രാർത്ഥന നടത്തി. തുടർന്നായിരുന്നു നാട്ടിലേക്കുള്ള യാത്ര. അർജുന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചപ്പോൾ ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ മന്ത്രി AK ശശീന്ദ്രനായിരുന്നു മൃതദേഹം ഏറ്റുവാങ്ങിയത്. KK രമ MLA, കോഴിക്കോട് കളക്ടർ തുടങ്ങിയവർ മൃതദേഹം ഏറ്റുവാങ്ങാൻ ജില്ലാ അതിർത്തിയായ അഴിയൂരിലെത്തിയിരുന്നു. കണ്ണാടിക്കൽ ബസാറിൽ നിന്നായിരുന്നു വിലാപയാത്ര തുടങ്ങിയത്. അർജുൻ നിർമ്മിച്ച വീടിനോട് ചേർന്നാണ് സംസ്കാരം. ലോറി ഓണേഴ്സ് അസോസിയേഷന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വിലാപയാത്ര സംഘടിപ്പിച്ചത്. ലോറി കണ്ടെത്തി ലോറിയുടെ ക്യാബിൻ പൊളിച്ചു മാറ്റിയപ്പോൾ അതിലുമുണ്ടായിരുന്നു സങ്കട പെരുമഴയാകുന്ന ചില കാഴ്ചകൾ. ക്യാബിനിൽ നിന്നും അർജുന്റെ 2 മൊബൈൽ ഫോണുകളും ബാഗും വസ്ത്രങ്ങളും മകന് വേണ്ടി കരുതിയിരുന്ന കളിപ്പാട്ടവും കണ്ടെത്തിയിരുന്നു. തീരാ നോവായി ഈ കാഴ്ച മാറിയിരുന്നു. സങ്കടം പെയ്തിറങ്ങി നിൽക്കുന്ന ഈ നിമിഷത്തിൽ അർജുന് വിട എന്ന് മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.